നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹൈക്കോടതി ഇടപെടൽ. മണ്ഡലപൂജയോടനുബന്ധിച്ച് ശബരിമലയിൽ വൻ ഭക്തജനതിരക്ക്. മകരവിളക്കിന് സ്പോട്ട് ബുക്കിംഗ് 80,000 ആക്കും. ശബരിമല വരുമാനത്തിൽ ഇടിവ്. മുൻ വർഷത്തെ അപേക്ഷിച്ച് ഇതുവരെ 18 കോടി കുറവെന്ന് കണക്ക്. ദർശനശേഷം തീർത്ഥാടകർ വേഗം സന്നിധാനം വിടണമെന്ന് ഹൈക്കോടതി. ശബരിമലയിൽ മണ്ഡല പൂജ കാലമാണ്. ശബരിമല മണ്ഡല പൂജയ്ക്ക് മുന്നോടിയായുള്ള തങ്ക അങ്കി ഘോഷയാത്ര സന്നിധാനത്തെത്തി. തങ്കിയങ്കി ചാർത്തിയ അയ്യപ്പനെ കാണാൻ വലിയ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. തങ്കയങ്കി വഹിച്ചുകൊണ്ടുള്ള പേടകം വലിയ നടപ്പന്തലിൽ പ്രവേശിക്കുമ്പോൾ തന്നെ ഭക്തിസാന്ദ്രമാണ് ശബരിമല. 41 ദിവസത്തെ കഠിന വ്രതകാലത്തിന് പരിസമാപ്തി കുറിച്ചാണ് ശബരിമലയിൽ തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന തുടങ്ങുന്നത്. മണ്ഡലപൂജ ഇന്ന് 10:30-11:30 ഇടയിലാകും നടക്കുക. മണ്ഡലപൂജയ്ക്ക് ശേഷം താൽക്കാലികമായി നടയടയ്ക്കും. ശേഷം December 30 വൈകിട്ട് 5 മണിക്ക് മകരവിളക്ക് മഹോത്സവത്തിനായി നട തുറക്കും. ഈ മാസം 23 ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട തങ്കയങ്കി ഘോഷയാത്ര ഇന്നലെ ഉച്ചയോടെ പമ്പയിലെത്തിയത്. പമ്പയിൽ ഘോഷയാത്രയ്ക്ക് സ്വീകരണം ഒരുക്കുകയും വൈകിട്ട് 3 വരെ പമ്പാ ഗണപതി ക്ഷേത്രത്തിൽ പ്രദർശനത്തിന് വെക്കുകയും ചെയ്തിരുന്നു. ശേഷം വൈകിട്ട് 3 മണിയോടെയാണ് സന്നിധാനത്തേക്ക് പുറപ്പെട്ടത്. ശരംകുത്തിയിൽ വെച്ച് പോലീസും ദേവസ്വം ബോർഡ് അധികൃതരും ചേർന്ന് തങ്കയങ്കി ഔദ്യോഗികമായി സ്വീകരിച്ചു. 18-ാം പടിയിൽ തന്ത്രി കണ്ഠരർ മഹേഷ് മോഹനരും മേൽശാന്തി പി എൻ മഹേഷ് ചേർന്നാണ് തങ്കയങ്കി ഏറ്റുവാങ്ങി അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുക. ഈ സമയം അത്രയും 18-ാം പടി കയറുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇക്കുറി വലിയ തിരക്ക് അനുഭവപ്പെട്ട സാഹചര്യത്തിൽ ശബരിമലയിലെ മകരവിളക്ക് മഹോത്സവത്തിന് കൃത്യമായ പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത്. മകരവിളക്കിന് സ്പോട്ട് ബുക്കിംഗ് 80,000 ആക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ശബരിമലയിൽ ക്രമാതീതമായ തിരക്ക് അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ തീർത്ഥാടകർ ദർശനത്തിന് ശേഷം എത്രയും വേഗം സന്നിധാനം വിട്ടുപോകണമെന്ന് നിരന്തരം അനൗൺസ് ചെയ്യണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. സന്നിധാനത്ത് ഉൾക്കൊള്ളാവുന്നതിന് പരമാവധി തീർത്ഥാടകർ എത്തിയെന്നും ഇടത്താവളങ്ങളിൽ ഉൾപ്പെടെ തീർത്ഥാടകരുടെ വാഹനങ്ങൾ പിടിച്ചിട്ടിരിക്കുകയാണെന്നുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ക്രിസ്മസ് ദിവസം അടിയന്തര സിറ്റിംഗ് നടത്തിയാണ് കോടതി ഈ നിർദ്ദേശം നൽകിയത്. ദർശനം കഴിയുന്നവർ സന്നിധാനം വിട്ടുപോയാൽ മാത്രമേ പമ്പയിലും നിലയ്ക്കലും ഇടത്താവളങ്ങളിലും പിടിച്ചു നിർത്തിയിട്ടുള്ള ഭക്തരെ കടത്തിവിടാൻ സാധിക്കൂ. തിരക്ക് നിയന്ത്രിക്കാനുള്ള ക്രമീകരണങ്ങളോട് തീർത്ഥാടകർ സഹകരിക്കണമെന്നും ഇടത്താവളങ്ങളിലും ക്ഷേത്രങ്ങളിലും കൂടാതെ പോലീസിന്റെ പെട്രോൾ വാഹനങ്ങളിലും മൈക്ക് അനൗൺസ്മെന്റ് നടത്തണമെന്ന് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ, ജസ്റ്റിസ് ജി ഗിരീഷ് എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. മണ്ഡലപൂജയും കഴിഞ്ഞു മടങ്ങാൻ ചിലർ സന്നിധാനത്ത് തന്നെ തങ്ങുന്നുണ്ടെന്ന് ദേവസ്വം ബോർഡ് അറിയിച്ച സാഹചര്യത്തിലാണ് നിർദ്ദേശം. December 24 ദർശനത്തിനെത്തിയ തീർത്ഥാടകരുടെ എണ്ണം 1.5 ലക്ഷം കടന്നിരുന്നു. വെർച്വൽ ക്യൂ വഴിയുള്ള പ്രതിദിന ബുക്കിംഗ് 80,000 നിജപ്പെടുത്തിയിട്ടും ഈ സ്ഥിതിയുണ്ടായി. വെർച്വൽ ക്യൂ സ്പോട്ട് ബുക്കിംഗുകൾ ഇല്ലാത്തവരെ സന്നിധാനത്തേക്ക് കടത്തിവിടരുതെന്ന് കോടതി നിർദ്ദേശിച്ചു. പൊൻകുന്നം, മുണ്ടക്കയം, പാലാ, കാഞ്ഞിരപ്പള്ളി, തിരുനക്കര, ഏറ്റുമാനൂർ, വൈക്കം എന്നിവിടങ്ങളിൽ തിരക്ക് നിയന്ത്രിക്കാൻ ക്രമീകരണം ഏർപ്പെടുത്തുകയും കൂടുതൽ പോലീസുകാരെ നിയോഗിക്കുകയും വേണം. വെളിച്ചമോ കടകളോ ഇല്ലാത്ത മേഖലകളിൽ ഗതാഗത കുരുക്കുണ്ടാകുന്ന സാഹചര്യം ഒഴിവാക്കണം. ഇടത്താവളങ്ങളിൽ മറ്റു ക്ഷേത്രങ്ങളിലും തീർത്ഥാടകർക്കായി ദേവസ്വം ബോർഡിന്റെ അന്നദാനം കുടിവെള്ള വിതരണം ഉറപ്പാക്കണം. അതതിടങ്ങളിലെ അസിസ്റ്റന്റ് കമ്മീഷണർമാർ ക്രമീകരണങ്ങളുടെ മേൽനോട്ടം വഹിക്കുകയും ദേവസ്വം കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകുകയും വേണമെന്നും കോടതി നിർദ്ദേശിച്ചു. മണ്ഡലകാലം 39 ദിവസം പിന്നിട്ടപ്പോൾ ശബരിമലയിൽ നടവരവ് 204,30,00,000 എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചു. December 25 വരെയുള്ള മൊത്തം നടവരവ് 204,30,76,704 രൂപയാണ്. കഴിഞ്ഞ വർഷം 222,98,00,000 ആയിരുന്നു വരുമാനം. മുൻ വർഷത്തെ അപേക്ഷിച്ച് ഇതുവരെ 18 കോടി കുറവെന്ന് കണക്ക്.